എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രത്തിൽ കാണാം, ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞു. ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുന്ന സമയത്ത് നോക്കുമ്പോ രാത്രി ഇങ്ങനെ പോകുമ്പോ ഒരു സഹാബി അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരാളിങ്ങനെ തലയിൽ തുണിയിട്ടിട്ട് പതുങ്ങി പതുങ്ങി പോവാ. തലയിലൂടെ തുണിയിട്ടിട്ട് ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിലൂടെ പതുങ്ങി പോവാ. സുബ്ഹാനല്ലാഹ്, ഇന്നങ്ങാണമാണെങ്കിൽ തീർന്നു, അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. രാത്രി ഇങ്ങനെ തലയിൽ അബൂ തൽഹ റളിയല്ലാഹു തആല ഇങ്ങനെ നോക്കി, ഇതെന്താ ഒരു പന്തികേടുള്ള ഹൊക്ക, ഇതൊരു പന്തികേടുണ്ട്, ആരാ കണ്ടുപിടിക്കണല്ലോ, ഉമറല്ലേ രാജ്യം ഭരിക്കണേ. ഉമർ റളിയല്ലാഹു തആല രാജ്യം ഭരിക്കുമ്പോ ഇങ്ങനെ ഒരുത്തനോ? അബൂ തൽഹ റളിയല്ലാഹു തആല പുറകെ പോയി, ആളാരാന്ന് മനസ്സിലാവണില്ല. പതുങ്ങി പതുങ്ങി ഇങ്ങനെ പോയിട്ട് ആരുമില്ല, ഒടിഞ്ഞ ഒരു ഭാഗത്തൊരു വീടിരിക്കുന്നുണ്ട്. ആ വീടിന്റെ മുന്നിലേക്ക് പോയി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മൂന്ന് സ്വലാത്ത്. സല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് يا ربي صل عليه وسلم. الله ഈമാൻ നൽകുമാറാകട്ടെ. കുറശ്ശേരി ഇരിക്കല്ലേ, ഒന്നും ആയില്ല, പകുതി ആയില്ല, എന്തായാലും ഇൻഷാല്ലാ തിരിക്കട കിട്ടിക്ക്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ രാജ്യം ഭരിക്കുന്ന സമയത്ത് ഒരാൾ തലയിൽ തുണിയിട്ടിട്ട് പതുങ്ങി പോവാ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇവനെ പൊക്കണം, ഇവൻ ആരായാലും ഇവനെ കണ്ടുപിടിച്ചിട്ട് ഇവനെ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഇവന് വേണ്ട ശിക്ഷ മേടിച്ചു കൊടുക്കണം, വിടാൻ പാടില്ല. അങ്ങനെ പുറകെ പോയി. അവസാനം നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു വീടിന്റെ മുന്നിൽ ചെന്ന് ഒളിഞ്ഞ്, രാത്രി ഒരു വീടിന്റെ മുന്നിൽ ഒളിഞ്ഞ് ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, ആരുമില്ല. പടച്ചവനെ അനുവാദം പോലും ചോദിക്കാതെ അകത്തേക്ക് വാതിൽ തുറന്ന് കയറി. അപ്പൊ ഈ സഹാബി ഇങ്ങനെ പുറകിൽ നോക്കുക, ആരാ പടച്ചവനെ, നിങ്ങൾ അരിച്ചേക്ക്, രാത്രി ഒറ്റയ്ക്ക് ഒരു വീടിന്റെ അകത്ത് പതുങ്ങി കയറാ, നമ്മളാണെങ്കിൽ പോയി പിന്നെ മരത്തി കെട്ടിയിട്ടിട്ട് ഇടി മാത്രമേ കാണത്തുള്ളൂ, അലജിക്കേ അല്ലേ. ചരിത്രം പഠിച്ചോ? നാട്ടുകാരെ വിളിച്ചൊന്നുമില്ല. ആ സഹാബി അബൂ തൽഹ റളിയല്ലാഹു തആല ഇങ്ങനെ വാതിൽ അങ്ങോട്ട് തുറന്നിട്ട് പതുക്കെ അകത്തോട്ട് കയറുമ്പോ ആ വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ ആ മുഖം കണ്ടു, ആരാ? മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ്. ആരാ പാതിരാത്രി കയറി പോണേ? അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് തള്ളിപ്പോയി. കാരണം ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പാതിരാത്രി പതുങ്ങി പതുങ്ങി വീട്ടിൽ കയറാ. സുബ്ഹാനല്ലാഹ്, ആ സഹാബി ഇങ്ങനെ കണ്ണം തള്ളി നിക്ക, പടച്ചോനെ ആരാ അല്ലാ ഇത്? ഉമറിന്റെ ഹൃദയത്തെ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പരാജയപ്പെടുത്തി കളഞ്ഞത് ഏത് പെണ്ണാണ്? ആരാ അല്ലാ? പടച്ചോൻ ഈ സഹാബി ഇങ്ങനെ കുറേ നേരം നോക്കി നിന്നു. ഇറങ്ങി വന്നാ ചോദിക്കാന്ന് കരുതിയിട്ട്, ഖലീഫയല്ലേ, ഇറങ്ങി വന്നാ ചോദിക്കാമെന്ന് കരുതി അവിടെ തന്നെ നിന്നു. ഒരുപാട് സമയം നിന്നു, ഇറങ്ങി വന്നില്ല. അവസാനം അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഒരു അടയാളം വെച്ച് വീട് കണ്ടുപിടിക്കണമല്ലോ, വീട് കണ്ടുപിടിക്കണമല്ലോ. വീടിന്റെ പുറത്തൊരു അടയാളം വെച്ച് വീട്ടിൽ പോയി, ഉറക്കമൊന്നുമില്ല, ഇങ്ങനെ എപ്പോഴോ ഉറങ്ങി. രാവിലെ സുബഹിയുടെ ബാങ്ക് കേട്ടു. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പള്ളിയിൽ പോയി, നമസ്കരിക്കാൻ വേണ്ടി പോയി. പടച്ചവനെ പള്ളിയിൽ പോയപ്പോ ഇമാമ നിൽക്കുന്ന ആരാ? മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയും, നിസ്കരിക്കുക, ഇന്നലെ രാത്രി ചങ്ങാതിയെ വീടിനകത്ത് കയറി പോയത് എങ്ങനെയാ നിസ്കരിക്കുക? അപ്പൊ ഇങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ മുഴുവനും പടച്ചവൻ എന്തൊരു തെറ്റിദ്ധാരണ. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ചോദിച്ചില്ല, സലാം വീട്ടി, സുബഹി നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അവിടം ഇറങ്ങുകയാണ്. എന്നിട്ട് ഇന്നലെ രാത്രി പടച്ചവനെ അടയാളം വെച്ച വീടേതാണെന്ന് കണ്ടുപിടിക്കണമല്ലോ, നടക്കുകയാണ്. അവസാനം ആ വീട് കണ്ടുപിടിച്ചു, വീടിന്റെ മുന്നിൽ ചെന്നു. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു സലാം പറഞ്ഞു. ആ വീടിന്റെ അകത്ത് നിന്ന് സലാം അടക്കുന്നത് ഒരു പെണ്ണാ. സുബ്ഹാനല്ലാഹ്, അവിടുന്ന് അഭിവാദം ചോദിക്കുകയാണ്. വീടിന്റെ പുറത്ത് പോയി നിന്ന് അബൂ തൽഹ റളിയല്ലാഹു തആല സലാം പറഞ്ഞു. അവിടെ അനുവാദം ചോദിച്ചപ്പം മറുപടി പറഞ്ഞത് പെണ്ണാണ്, പെണ്ണാണ് പറഞ്ഞത്. അപ്പൊ കൺഫേം ആയി, അപ്പൊ ആ വീടിന്റെ അകത്ത് പെണ്ണാണെന്ന് കൺഫേം ആയി. എന്നിട്ടും ഉമ്മറതങ്ങളെ പോയതല്ലേ ശരിയല്ല, അവിടെന്ന് വിശ്വസിച്ചില്ല, അനുവാദം ചോദിച്ചിട്ട് വീടിന്റെ അകത്തേക്ക് കടന്നുപോയി. അനുവാദം ചോദിച്ചിട്ട് വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ഉമർ നിങ്ങൾ കാണുന്ന കാഴ്ച എന്താ? സുബ്ഹാനല്ലാഹ്,
പാട് വൃദ്ധയായ ഒരു ഉമ്മയാണ്. ആരാരുമില്ലാത്ത, കണ്ണിന് കാഴ്ചയില്ലാത്ത, എല്ലും തോലുമായിട്ട് കിടക്കുന്ന ഒരു ഉമ്മ. പടച്ചവരെ അബൂതൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറയുകയാ. പടച്ചവരെ ആ ഉമ്മയുടെ ചാരത്തേക്ക് കടന്നു ചെന്നു. അവിടെ നിന്ന് ചോദിക്കുന്നു, ഉമ്മ ഇന്നലെ രാത്രി ഇവിടെ ഒരു മനുഷ്യൻ വന്നല്ലോ, എന്തിനാ ഉമ്മ വന്നത്? മോനെ എനിക്ക് കണ്ണ് കാണാറില്ല, എഴുന്നേക്കാൻ കഴിയാറില്ല, എല്ലാ ദിവസവും രാത്രിയാകുമ്പോ ഒരു മനുഷ്യർ ഇവിടെ വരും. പടച്ചവരെ എന്നെ കുളിപ്പിക്കുമല്ലോ, എന്റെ വസ്ത്രം കഴുകുമല്ലോ, എന്റെ മൂത്രവും കാഷ്ടവും വാരുമല്ലോ, എന്നെ കുളിപ്പിച്ച് പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചിട്ട് ആ മകൻ തന്നെ വീടിന്റെ അകത്തിരുന്ന് ഭക്ഷണമുണ്ടാക്കി. ആ പൊന്നുമോൻ എനിക്ക് ചവയ്ക്കാ പല്ലില്ലാത്തത് കാരണം സ്വന്തം വായിക്കകത്തിട്ട് ചവച്ചരച്ചിട്ട് എനിക്ക് എല്ലാ ദിവസവും വാരിത്തരുന്ന മനുഷ്യനാ. അല്ലാഹുവേ, സ്വന്തം ഉമ്മാനെ നോക്കുന്നത് പോലെ, സ്വന്തം ഉമ്മാനെ നോക്കുന്നത് പോലെ ഇന്നുമ്മയെ പോലും അങ്ങനെ പല മക്കളും നോക്കാറില്ല. ഏത് ഏത് ഭരണാധികാരിക്കാ ഇങ്ങനെ ഭരിക്കാൻ കഴിയുന്നത്? ഉമ്മർതങ്ങൾ ചെന്ന ഉമ്മാന്റെ മൂത്രം വാരുകയാ. ഇന്നൊരു രോഗിയെ കാണാൻ പോയാ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ പത്രക്കാര് ഫോട്ടോ എടുക്കും, അത് കഴിഞ്ഞത് ഫ്ലക്സ് അടിക്കും, അല്ലെങ്കിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇടും. എന്നിട്ട് മാറി നിന്നിട്ട് ഡെറ്റോൾ അടിച്ച് കൈ കഴുകുന്ന കാലവാ. ഉമ്മർതങ്ങൾ അങ്ങനെയല്ല, ആ ഉമ്മയുടെ മൂത്രം കഴുകി, കാഷ്ടം വാരി, ഉമ്മാനെ കുളിപ്പിച്ചു, ഉമ്മയുടെ തുണി കഴുകി കൊടുത്തു, പുതിയ വസ്ത്രം ധരിപ്പിച്ചു, ഉമ്മാനെ സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വെച്ച് വിളമ്പിയിട്ട് തന്റെ വായിക്കകത്തിട്ട് ചവച്ചരച്ചിട്ട് ആ ഉമ്മാടെ വായിലേക്ക് വാരി കൊടുക്കുകയാ. സുബ്ഹാനല്ലാഹ്. അബൂതൽഹ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, ഉമ്മ അതാരാണെന്നറിയോ? ഉമ്മ അതാരാണെന്നറിയോ? ഉമ്മ ഉമ്മ പറഞ്ഞു, മോനെ എത്ര ചോദിച്ചിട്ടും ആരാണെന്ന് പറയുന്നില്ല, എനിക്ക് കണ്ണ് കാണില്ലല്ലോ, എത്ര ചോദിച്ചിട്ടും ആരാണെന്ന് പറയുന്നില്ല. അബൂതൽഹ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഉമ്മ അതാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. അതാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ഉമറിന്റെ ഭരണം അങ്ങനെയായിരുന്നു, ഒരു കാര്യത്തിലും വിട്ടുവീഴ്ചയില്ലായിരുന്നു, വല്ലാത്ത ജനങ്ങളുടെ കാര്യത്തിൽ വല്ലാത്ത ശ്രദ്ധയായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന് വല്ലാത്ത ഭയമായിരുന്നു. ഉമർങ്ങൾ പാതിരാത്രി പരിശുദ്ധനായ പ്രവാചകൻ അവിടുന്ന് ചരിത്രത്തിൽ കാണാ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പടച്ചവരെ രാത്രിയായി കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ സഞ്ചരിക്കുമായിരുന്നു. ഒരു ദിവസം തന്റെ കഴുതയുടെ മുകളില് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പോകുമ്പോ ഒരു വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതുന്ന ശബ്ദം കേൾക്കുകയാ. പടച്ചവരെ ഇന്നങ്ങനെയൊന്ന് കേൾക്കാൻ കഴിയില്ലല്ലോ, ഏതെങ്കിലും ഒരു വീടിന്റെ അകത്തിരുന്ന് ഖുർആൻ ഓതുന്ന ശബ്ദം. ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ പായിപ്പാട് മുഴുവനും നടന്നു, ഇനി ഏതെങ്കിലും ഒരു വീടിന്റെ അകത്തു നിന്ന് ഖുർആൻ ഓതുന്ന ശബ്ദം കേട്ടാ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു മാറാകട്ടെ. കേക്കോ, നെഞ്ചത്തെ കൈവച്ചിട്ട് പറ. പണ്ടത്തെ കാലം ഇങ്ങനല്ല, പണ്ടൊക്കെ ഓരോ വീടുകളിൽ ഖുർആൻ ഓതുന്നത് കേൾക്കാം, ഓരോ വീട്ടിലും ഖുർആൻ ഓതുന്നത് കേൾക്കാമായിരുന്നു. ഇന്ന് സീരിയലിന്റെ ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ. അല്ലാഹു ഈമാന്തരി മാറാകട്ടെ. റളിയല്ലാഹു തആല അൻഹു തന്റെ കഴുതയുടെ പുറത്തിങ്ങനെ യാത്ര ചെയ്യുമ്പോ ഖുർആൻ ഓതുന്ന ശബ്ദം ഒരു വീട്ടില്, ഖലീഫയാണ് ഒരു വീട്ടിൽ ഇങ്ങനെ ഖുർആൻ ഓതുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതുകയാണ്, സൂറത്ത് തൂർ ഇങ്ങനെ ഓതുന്നത് അബൂബർ ബിൻ ഖത്താബ് തങ്ങൾ ഇങ്ങനെ കേൾക്കുകയാണ്. കഴുതയുടെ മുകളിലാണ് ഇരിക്കുന്നത്, അവിടെ കഴുതയുടെ മുകളിൽ ഇരുന്ന് ഖുർആൻ ഓതുന്നത് ഇങ്ങനെ കേൾക്കുകയാണ്. ആ വീടിന്റെ അകത്തിരുന്ന് ഓതി ഓതി ഇന്ന അള്ളാഹുവിന്റെ അദാബുകളെ കുറിച്ച് പറയുന്ന ആയത്തിങ്ങനെ ഓതുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന്. അള്ളാഹുവിന്റെ
നിങ്ങളുടെ ശിക്ഷ ഉറപ്പായിട്ടും സംഭവിക്കും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലാഹു നിങ്ങളെ വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഖുർആനിലെ ഒറ്റ ആയത്ത് കേട്ടപ്പോ ഒരു മാസം പേടിച്ച് വിറച്ച് റബ്ബേ എഴുന്നേക്കാൻ കഴിയാതെ വീടിന്റെ അകത്ത് കടന്നിട്ട് സഹാബത്ത് സിയാറത്ത് ചെയ്തു എന്ന് ചരിത്രം പറയുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇല്ലാത്ത ഈമാനായിരുന്നു, വല്ലാത്ത ഈമാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഈജിപ്തിൽ പോകുമ്പോ ഇന്ന് നെയിൽ നദി കാണാം. നെയിൽ നദി അല്ലാഹു പോയി കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആമീൻ പറ. പോയി കാണാമല്ലോ, പക്ഷെ ഇന്ന് പോയി കാണാൻ പറ്റത്തില്ല കേട്ടാ. നെയിൽ നദിയൊക്കെ ഇന്ന് പോയി കാണാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ ചരിത്രങ്ങൾ കേൾക്കാറുണ്ട്. മുസാനബി അല്ലേ ഇപ്പൊ നെയിൽ നദിയിൽ ഒതുക്കിയ പാട്ട് പാടുന്നില്ലേ? എന്താ സലീം ഉസ്താദ്, വലിയ ചരിത്രങ്ങൾ പറയുന്നതാ നെയിൽ നദിയുടെ. പക്ഷെ ഇന്ന് നെയിൽ നദി പോയാ ലൈവ് ആയതുകൊണ്ട് ഞാൻ പറയണില്ല, ഞാൻ ഒന്ന് പോയപ്പോ കണ്ടത്. അതുകൊണ്ട് അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്രയേലും ഫലസ്തീനും ഈജിപ്തും കൈറോയൊക്കെ വലിയ ഉല്ലാസ യാത്രയുണ്ട്. സിയാറത്ത് ടൂർ, സിയാറത്ത് ടൂർ എന്ന് പേരുണ്ട്. പക്ഷേ ആ സിയാറത്ത് ടൂർ നെയിൽ നദിയിലൂടെ കപ്പലിൽ ഒരു സഞ്ചാരമുണ്ട്. കപ്പലിൽ ആ നെയിൽ നദിയിലൂടെ നമ്മളെ കൊണ്ടുപോകും. ആ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മളെ കൊണ്ടുപോകുന്നവർ തന്നെ പറയും, ഭക്ഷണമൊക്കെ കഴിച്ച അപ്പം എഴുന്നേറ്റ് പൊക്കോണോന്ന്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിക്കാൻ പാടില്ല. ഇത് എല്ലാ വർഷമായിട്ട് നടക്കാം. അവസാനം ഇസ്ലാമിന്റെ കീഴിലേക്ക് അത് കടന്നു വന്നു. അമ്രുൽ ആസ് റളിയല്ലാഹു തആല നോക്കുമ്പോ വെള്ളമൊക്കെ ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞു പോകാ. എല്ലാരും ഈ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല നഹുവിലേക്ക് അവിടെ നിന്ന് കത്തെഴുതി, ഇങ്ങനൊരു വിഷയമുണ്ട്, എന്ത് ചെയ്യണം? മഹാനായ സയ്യിദന ഉമറുബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു പേപ്പർ എടുത്തിട്ട് ഒരു കത്തെഴുതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അവിടെ നിന്ന് ഒരു പേപ്പർ എടുത്തിട്ട് ഒരു കത്തെഴുതി. ആ കത്തെഴുതിയിട്ട് ഇങ്ങനെ എഴുതി കൊടുത്തു, മിൻ അബദില്ല അംറൻ, ഇന്ന നെയിൽ മിസ്റിലെ നെയിൽ നദിക്ക് ഉമറുബ്നുൽ ഖത്താബ് എഴുതുന്ന കത്ത് എന്ന് പറഞ്ഞ് ബിസ്മി എഴുതിയിട്ട് ഒരു കത്തെഴുതി. രണ്ട് വരി ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ ബിസ്മിയൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് അതിന്റെ താഴെ എഴുതി, നിന്റെ ഇഷ്ടപ്രകാരമാണ് നീ ഇങ്ങനെ ഒഴുകുന്നതെങ്കിൽ നീ അടങ്ങിക്കൊള്ളണം, അല്ല അല്ലാഹുവിന്റെ തീരുമാനം അനുസരിച്ചാണെങ്കിൽ കുഴപ്പമില്ല. ഈ എഴുത്തെഴുതിയിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയിട്ട് നെയിൽ നദിയിൽ ഇട്ടാൽ മതി, വേറെ ഒന്നുമില്ല. രണ്ട് വരിയുള്ള ഒരു എഴുത്തെഴുതി കൊടുത്തു. അംറുബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു എഴുത്തു കിട്ടി വായിച്ചു നോക്കി, രണ്ട് വരി ഇതാ എഴുതിയിരിക്കണേ, നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നീ അടങ്ങിക്കൊള്ളണം, അല്ല അല്ലാഹുവിന്റെ തീരുമാന പ്രകാരമാണെങ്കിൽ കുഴപ്പമില്ല, ഒഴിക്കൂ. ഈ എടുത്തെടുത്ത് അങ്ങോട്ടിട്ടു. നേരം വെളുക്കുന്നതിന് മുമ്പേ ആ വെള്ളത്തിന്റെ എല്ലാ ഒഴുക്കും മാറി സമാധാനത്തിലായി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് ചരിത്രമാ, അല്ലാതെ കെട്ടുകഥയല്ല, ഇത് ചരിത്രമാതാ. മഹാനായ സയ്യിദന ഉമറുബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു ആ മഹാൻ ആദരിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ആ മഹാന്റെ മഹത്വം മനസ്സിലാക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഇങ്ങനെ ജീവിച്ചിരുന്ന മഹാനായ സയ്യിദന ഉമറുബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹാനവരുടെ വഫാത്ത് നമുക്കറിയാം. എപ്പോഴും ദുആ ചെയ്യും, അല്ലാഹുവേ എനിക്ക് നീ ഷഹീദിന്റെ കൂലിയിട്ട എന്നൊരു മരണം തരണേ പടച്ചവനെ. അല്ലാഹുവേ മുത്തി നബിയുടെ മദീനത്ത് കടന്നിട്ട് എനിക്ക് ഷഹീദാകണം. ഓ, നടക്കാത്ത കാര്യമാ, കാരണം മക്കത്തും മദീനത്ത് യുദ്ധമില്ലല്ലോ, പിന്നെ എങ്ങനെ ഷഹീദാകാനാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയിൽ സുബഹി നമസ്കാരം നടക്കുകയാണ്. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് സുബഹി നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാങ്ങനെ സുബഹി നമസ്കരിക്കുന്ന സൂറത്ത് യൂസുഫാണ് സുബഹി കോതുന്നത്. നമ്മൾ റമദാൻ മാസത്തിൽ മുസമ്മിൽ ഉസ്താദ് ഓതുമ്പോ ഇത്തിരി കുറച്ച് കിട്ടാൻ വേണ്ടി പുറകെ നിന്നിട്ട് ആക്കുന്നവരാണ് ലാലിജിക്ക്. എടാ, ആകെ വർഷത്തിൽ ഒരിക്കൽ ഖത്ത പോതുന്നത് റമദാനില. അപ്പോഴും നമ്മൾ നോക്കും അല്ലാഹു അടിക്കുന്ന പള്ളി ഏതാണ്. എന്താ പ്രസിഡന്റ് ഉണ്ടായിരിക്കും പിന്നെയും ഊരി കുത്തുകയാണ്. എന്നിട്ട് ഈ മനുഷ്യൻ ഉമർദങ്ങൾ കുത്തുകൊണ്ട് പിടയുമ്പോ ഇറങ്ങി പോകുമ്പോ ഒന്നാമത്തെ സഫില് നമസ്കരിച്ചു കൊണ്ടിരുന്ന പല സഹാബാക്കളെയും കുത്തിമറിച്ചു. എല്ലാരും രക്തത്തിൽ പിടഞ്ഞ് വീഴുകയാണ്. ഇമാമ കണ്ണിന്റെ മുന്നില് അടുത്ത് നമസ്കരിച്ചു കൊണ്ടിരുന്നവർ പടച്ചവനെ പിടഞ്ഞ് താഴെ വീണു. പക്ഷേ സുബ്ഹാനല്ലാഹ്, ഒരാള് പോലും ഓടിയില്ല, ഒരാള് പോലും അനങ്ങിയില്ല. എല്ലാവരും തന്റെ കണ്ണിന്റെ മുന്നിൽ കിടന്ന് ഉമർദങ്ങളും മരണത്തോടും അല്ലടിക്കുകയാ. പല സ്വഹാബാക്കളും സഫിലെ തൊട്ടടുത്ത് നിന്നവർ വരെ കുത്തുകൊണ്ട് പിടഞ്ഞ് താഴെ കിടക്കുകയാണ്. ചരിത്രം പറയുന്ന ഏഴോളം സ്വഹാബികളോ ഉമർദങ്ങൾ
നിനക്ക് അവിടെ നിന്ന് സ്വഹാബത്തിനോട് വിളിച്ചു പറയുകയാ, പടച്ചവനെ ആരെങ്കിലും കയറി നിൽക്ക് സഹാബ, അവിടെ നിന്ന് സൂചന കൊടുക്കുമ്പോ തൊട്ടുപുറകിൽ നിന്ന് സ്വഹാബിയുണ്ടല്ലോ അബ്ദുറഹ്മാനുബ്നു ഔഫ് തങ്ങള്, എന്റെ പ്രിയമുള്ളവരെ, പുറകിൽ നിന്ന് സ്വഹാബി കയറിയെത്തി ഇമാമത്ത് നിൽക്കുകയാണ്, ഖലീഫക്കാലിന്റെ ചുവട്ടിൽ കിടന്ന് പിടയുകയാ. അപ്പോഴും അവിടെ കയറി നിന്ന് നിസ്കാരം പൂർത്തീകരിക്കുകയാണ്, സലാം വീട്ടി. എല്ലാരും കൂടെ ഉമർ നിങ്ങളുടെ ചാരത്തേക്ക് കിടന്നു വന്നു. വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ്, മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. വായിക്കുക തുടിച്ചു കൊടുക്കുന്ന പാലുണ്ടല്ലോ തന്റെ വയറ്റിലൂടെ അടിവയറിലൂടെ വെളിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാ. എല്ലാരും വല്ലാത്ത പ്രയാസത്തിലാണ്. ഈ സമയമുണ്ടല്ലോ ഉമർദങ്ങള് തന്റെ പൊന്നാര മകനെ വിളിക്കുകയാണ്, ഉമർദങ്ങള് തന്റെ പൊന്നാര മകനെ വിളിക്കുകയാ. തന്റെ മകനെ വിളിച്ചിട്ട് അവിടെ നിന്ന് പറയുന്നു, യാ അബ്ദുല്ലാഹ്, അബ്ദുല്ലാ എന്ന പൊന്നുമോനെ വിളിച്ചിട്ട് പറയുന്നു, മോനെ വാപ്പയുടെ മരണമെടുത്തു, മോനെ വാപ്പയുടെ മരണമെടുത്തു, മോനെ മോനെന്ത് ചെയ്യണമെന്നറിയോ? ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാ, തന്റെ പൊന്നാര മകൻ ആയിഷാ ബീബിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്, എന്റെ പൊന്നുമോൻ ചെന്നിട്ട് ചോദിക്കണം, ഉമറാണ് പറഞ്ഞു വിടുന്നത്, ഇസ്ലാമിന്റെ ഖലീഫയല്ല. ഇനി എനിക്കതിന് കഴിയില്ല, കാരണം ആരോഗ്യമില്ലല്ലോ, ഞാനിനി ഖലീഫയല്ലല്ലോ. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു വിടുകയാണ്, ആയിഷാ ബീബിയോട് പോയി ചോദിക്കണം, ഞാൻ മരിച്ചാൽ മുത്തുനബിയുടെ ഖബറിന്റെ ചാരത്ത് ഒരു ആറടി മണ്ണ് എനിക്ക് തരുമോ ആയിഷാ? പൊന്നുമോനെ പറഞ്ഞു വിടുകയാണ്, ആയിഷാ ബീബിയുടെ ചാരത്ത് ചെന്നിട്ട് ചോദിക്കാൻ, ഒരാറടി മണ്ണ് എനിക്ക് തരുവോ എന്റെ മുത്തുനബിയുടെ ചാരത്ത് കിടക്കാൻ, അല്ലാന്റെ റസൂലിന്റെ കൂടെ കിടക്കാൻ എനിക്കൊരാറടി മണ്ണ് തരുവോ? പോയി ചോദിച്ചിട്ട് വാ പൊന്നുമോനെ. ആയിഷാ ബീബി റളിയല്ലാഹു തആലാഹയുടെ ചാരത്തേക്ക് പറഞ്ഞു വിടുകയാണ്, ഉമർ നിങ്ങള് മരണത്തോട് മല്ലടിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ ചെന്ന് ആയിഷാ ബീബി റളിയല്ലാഹു തആലാഹയോട് ചോദിച്ചു, എന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുന്നു, അബ്ശിറ യാ അമീറുൽ മുഅ്മിനീൻ, ഉമർദങ്ങളുടെ ചാരത്തേക്ക് തന്റെ പൊന്നാര മകൻ ഓടി വരികയാ. വാപ്പാ, ആയിഷാ ബീബി അനുവാദം തന്നു വാപ്പാ, ആയിഷാ ബീബി അനുവാദം തന്നു വാപ്പാ. അല്ലാഹുവേ അവിടെ നിന്ന് സന്തോഷ വാർത്ത പറയുമ്പോ ഉമർദങ്ങൾ രണ്ടാമതും മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് കൊണ്ടുപോയി ആയിഷാ ബീബിയുടെ വീടിന്റെ മുന്നിൽ കൊണ്ടുവെക്കണം, ആയിഷാ ബീബി റളിയല്ലാഹു തആലാഹയുടെ വീടിന്റെ മുന്നിൽ കൊണ്ടുപോയി എന്റെ മയ്യത്ത് വെക്കണം, എന്നിട്ട് രണ്ടാമതും ചോദിക്കണം, എന്നെ എവിടെ കബറടക്കിയോട്ടെ? കാരണം ഇന്ന് ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, ഞാൻ ഖലീഫയാണ്, അതുകൊണ്ട് ഞാൻ മരിച്ചതിന് ശേഷമും പോയി ചോദിക്കണം, കാരണം ആ സ്ഥലം ഏതെന്നറിയോ? ആയിഷാ ബീബി റളിയല്ലാഹു തആലാഹ തനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന സ്ഥലവാ. ഏറ്റവും വലിയ സദക്കയാ മനുഷ്യ, ഏറ്റവും വലിയ സദക്കയാണ്. ആയിഷാ ബീബിയുടെ ജീവിതത്തിലെ ഒരു വലിയ മോഹമായിരുന്നു, തന്റെ വാപ്പയല്ലേ കിടക്കുന്നത്, തന്റെ പ്രിയപ്പെട്ട ഭർത്താവല്ലേ കിടക്കുന്നത്, വാപ്പായുടെയും പൊന്നാര ഭർത്താവിന്റെയും കൂടെ എവിടെ കിടക്കാന്? ആ കുറച്ച് സ്ഥലമുണ്ടല്ലോ ആയിഷാ ബീവി തനിക്ക് വേണ്ടി മനസ്സിൽ കരുതി വെച്ചതാ. ആയിഷാ റളിയല്ലാഹു തആലാഹ തനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന സ്ഥലമാണ്. അതുകൊണ്ടാ ഉമർ തങ്ങൾ പറഞ്ഞു, മോനെ ഞാൻ മരിച്ചു കഴിഞ്ഞാ എന്റെ മയ്യത്ത് കൊണ്ടുവച്ചിട്ട് ചോദിക്കണേ, ആ സ്ഥലം ആയിഷയ്ക്ക് വല്ലാത്ത ഇഷ്ടമുള്ളതാണ്. അത് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലാഹ തനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് എന്റെ മയ്യത്ത് അവിടെ കൊണ്ടുവച്ച് ചോദിക്കണേ. എന്റെ പ്രിയമുള്ളവരെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആലാഹ പടച്ചവനെ അവിടെ നിന്ന് ബോധം കെട്ട് കിടക്കുകയാണ്. അവിടെ നിന്ന് ബോധം പോയി തിരിച്ചു വന്നപ്പോൾ ആദ്യമായിട്ട് ചോദിച്ചത് എന്തെന്നറിയോ? നിങ്ങൾ
ബാഹ്യ നമസ്കാരം പൂർത്തീകരിച്ചോ സഹാബ. എന്നിട്ട് പറയുകയാ, എന്റെ നമസ്കാരം പൂർത്തീകരിക്കാൻ പറ്റിയില്ലല്ലോ. ഉമർ തങ്ങളപ്പഴും കരയുകയാണ്, ഉമർ തങ്ങളപ്പഴും കരയുകയാണ്. ഉമർ തങ്ങളും നമസ്കാരത്തെ കുറിച്ചാ ഓർമ്മപ്പെടുത്തിയത്. നമസ്കാരത്തിന്റെ കാര്യമാണ്, മുത്തിനബി വഫാത്താകുമ്പോഴും നമസ്കാരത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തി. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സ്വഹാബിയും നമസ്കാരത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തി. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹാനവരുകളും നമസ്കാരത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തി. അവസാനം റബ്ബേ, മരണത്തോട് മല്ലടിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകനെ തലയെടുത്തിട്ട് മടിയിൽ വെക്കുകയാണ്. തലയെടുത്ത് മടിയിൽ വെച്ചു മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് പറഞ്ഞു, മോനെ വാപ്പാട തലയെടുത്തിട്ട് മണ്ണിലിടടാ, മടിയിൽ വെക്കല്ലേ മോനെ, പാപ്പാടെ മയ്യത്ത് മടിയിൽ വെക്കല്ലേ, പാപ്പാടെ തലയെടുത്തിട്ട് താഴെ മണ്ണിലേക്ക് വെക്കും മോനെ. അല്ല എന്നോട് കരുണ കാണിക്കട്ടെ, അല്ല എന്നോട് കരുണ കാണിക്കട്ടെ. മുത്തിനബിയുടെ തലയെടുക്കാൻ പോയവനാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ വാപ്പ പ്രവാചകനെ ചീത്ത വിളിച്ചവനാണ്, മുത്തിനബിയുടെ തലയെടുക്കാൻ പോയവനല്ലേ ഉമർ. അല്ല എന്നോട് കരുണ കാണിക്കട്ടെ. ഈ മണൽത്തരിയിൽ കിടന്ന് തലയിട്ടടിക്കുന്ന സമയത്തെങ്കിലും അല്ല എന്നോട് കരുണ ചെയ്യട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ എനിക്ക് ഭാഗ്യം കിട്ടണമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവസാനം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് പച്ചപ്പറവയെ പോലെ പറന്നു പോവുകയാ. അവിടുന്ന് ജനാസ കുളിപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മയ്യത്ത് കഫം പൊതിഞ്ഞു. അല്ലാഹുവേ, ഉമർ തങ്ങളുടെ ജനാസ ഷഹീദാണല്ലോ. അവിടുന്ന് കഫം പൊതിഞ്ഞു. എല്ലാവരും കൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് അല്ലാഹുവേ കഫം പൊതിയുന്ന സമയത്ത് സഹാബത്ത് കരയുകയാ, സഹാബത്ത് കരയുകയാ. എന്തേ കാരണമെന്നറിയോ? ഉമർ തങ്ങളുടെ ശരീരം മുഴുവനും പാടുകളാണ്. വദാ ഉമർ തങ്ങളുടെ ശരീരം മുഴുവനും ചാട്ടബാറിന്റെ പാടുകളാ. ഹസിബു കബില അൻ തുഹാസബു. ഉമർ തങ്ങളെ രാത്രിയായി കഴിഞ്ഞ വീടിന്റെ അകത്ത് കയറിയിട്ട് ചാട്ടവാറെടുത്ത് തന്റെ ശരീരത്തടിച്ചിട്ട് നീ അല്ലാഹനെ ധിക്കരിച്ചല്ലോ, നീ അങ്ങനെ ചെയ്തല്ലോ, നീ പാപം ചെയ്തല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ശരീരത്തിനെ ചാട്ടവാറുകൊണ്ട് തല്ലിച്ചതയ്ക്കുമായിരുന്നു, സ്വന്തം വിചാരണ ചെയ്യുമായിരുന്നു. അതിന്റെ അടയാളമാ ശരീരം മുഴുവനും ഉടുപ്പം കൂരിയപ്പോൾ, അവിടുത്തെ കമീസങ്ങ് മാറ്റിയപ്പോ ശരീരം മുഴുവനും ചാട്ടവാറുകളുടെ പാടുകൾ. അല്ലാഹുവേ മുഖത്തി രണ്ട് ചാലുകളാ. മഴവെള്ളപ്പാച്ചിലിൽ വെള്ളം ഒലിച്ചു പോകുമ്പോ ചാല് കാണുമല്ലോ, ഓട കാണുമല്ലോ. അതുപോലെ ഉമർ തങ്ങളുടെ കണ്ണിനീരിങ്ങനെ ഒഴുകി ഒഴുകിയിട്ട് രണ്ട് കണ്ണിന്റെയും താഴെ ഒരു ചാലുണ്ടായിരുന്നു സഹോദരാ. ഏത് ഉമർ? മുത്തിനബിയല്ലേ പറഞ്ഞത് അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന. പത്ത് സ്വഹാബത്തിന്റെ പേരെടുത്തിട്ട് മുത്തിനബി പറഞ്ഞു പത്ത് പേരും സ്വർഗത്തിലാ. എന്നിട്ട് പറഞ്ഞു ഉമറേ അബൂബക്കറേ നിങ്ങള് രണ്ടുപേരും എന്റെ കൂടെയാ, എന്റെ കൂട്ടുകാരാണെന്ന് മുത്തിനബി പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം മുഴുവനും ചാട്ടവാറുകൾ കൊണ്ട് തല്ലിയ പാടുകൾ, തന്റെ മുഖത്ത് കണ്ണുനീരൊഴുകിയിട്ട് ചാലുകൾ, ഇങ്ങനായിരുന്നു ഉമർ തങ്ങളുടെ ജീവിതം. ആ ഉമർ തങ്ങളാണ് റബ്ബേ അവിടന്ന് ജനാസ പൊതിഞ്ഞോ കൊണ്ടുവച്ചു മഹ്ദി ആയിഷാ
ഉമ്മാത്തുൽ മുഅ്മിനീന ഐശ റളിയല്ലാഹു തആല അർഹാ കൊണ്ടുവെച്ച ജനാസ കൊണ്ടുവെച്ചിട്ട് അവിടുന്ന് ചോദിക്കുന്നു, ഉമ്മാ എന്റെ ഉപ്പാന മുത്തുനബിയുടെ ചാരത്തൊന്ന് കബറടക്കി കൊള്ളട്ടെ. ഐശ ബീവി റളിയല്ലാഹു തആല അർഹാ തനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന സ്ഥലം, തനിക്ക് വേണ്ടി മാറ്റി വെച്ചിരുന്ന സ്ഥലം, അല്ലാഹുവേ അതല്ലേ സദഖ എന്ന് പറഞ്ഞാൽ ആരാ സഹോദര അങ്ങനെ കൊടുക്കുന്നത്? ഇതുപോലെ ഒരു ഭാഗ്യമാരാ കിട്ടികെട്ട് നഷ്ടപ്പെടുത്തുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ കിടക്കാൻ തന്റെ വാപ്പാടെ ചാരത്ത് കിടക്കാൻ കരുതി വെച്ചിരുന്ന സ്ഥലമല്ലേ ആയിഷ ബീബി റളിയല്ലാഹു തആല അർഹ കൊടുത്തത്? അതിനല്ലേ പ്രതിഫലം? ലന്തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബൂൻ. അല്ലാഹുവിന്റെ ഖുർആനല്ലേ പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ടവരെ അവനവൻ ആവശ്യമായിരിക്കുന്ന സമയത്ത് കൊടുക്കുന്നതിന് വല്ലാത്ത പ്രതിഫലമാ. അവനവന് സ്വന്തം ആവശ്യമുള്ള സമയത്ത്, വളരെ ഞെരുക്കത്തിലിരിക്കുന്ന സമയത്ത്, കോടികൾ കിട്ടുമ്പോഴല്ല, ലോട്ടറി അടിക്കുമ്പോഴല്ല പാവങ്ങൾക്ക് കൊടുക്കേണ്ടത്. നിനക്ക് ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതിരിക്കുന്ന സമയത്ത് ഒരു പാവപ്പെട്ടവൻ നിന്റെ മുന്നിൽ വന്ന് കൈനീട്ടുമ്പോ കയ്യിലിരിക്കുന്നതിൽ അല്പം കൊടുക്കുന്നത് കോടികൾ കൊടുക്കുന്നതിനേക്കാളും പ്രതിഫലമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആയിഷ റളിയല്ലാഹു തആല തനിക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന സ്ഥലമാണ് അവിടെ നിന്ന് കൊടുത്തത്. സഹാബത്ത് കൊണ്ടുപോയി, മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു, മുത്തുനബിയുടെ കാലിന്റെ ചുവട്ടിൽ കിടപ്പുണ്ട്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, കരുണക്കടലായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, ആ മഹാന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്, ഞങ്ങൾക്ക് സമാധാനം തരണേ അല്ലാഹ്, ഞങ്ങളുടെ ജീവിതത്തിലെ പിഴവുകൾ പുറത്തു തരണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് അവരുടെ കബർ സിയാറത്ത് ചെയ്യാ ഭാഗ്യം തരണേ അല്ലാഹ്. അവർ കിടക്കുന്ന പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക്, റബ്ബേ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മമൊന്നുമില്ല, ഈ സദസ്സിൽ ഇരുന്ന് കൊണ്ട് ആ മഹാന്റെ ചരിത്രം കേട്ടതിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ സദസ്സിൽ ഇരുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും സ്വർഗം തരണേ അല്ലാഹ്. ഈ ഒരുമിച്ച് കൂടൽ അതിനൊരു സബബാക്കണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കരുണക്കടലായ പടച്ച റബ്ബ് ആ മഹാന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ മുത്തുനബിയുടെ റൗളാ ശരീഫിന്റെ ചാരത്ത് നിന്ന് അവരോട് സലാം പറയാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളും മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിന്റെ ചരിത്രം പഠിക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. اللهم انزله اللهم انزله المقعد المقرب عندك يوم القيامه. അർഹമു റഹീമായ കരുണക്കടലായ ദയാലുവായ അല്ലാഹുവെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാഹ്. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കരുണ കൊണ്ട് നിന്റെ ഔദാര്യം കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. കരുണക്കടലായ പടച്ചവനെ, നിന്റെ മുന്നിൽ നീട്ടുന്ന ഈ കയ്യ നീ തട്ടിക്കളയല്ലേ തമ്പുരാനെ. അല്ലാഹുവെ, പടച്ചവനെ, നീയാണ് പറഞ്ഞത് നിന്നോട് ദുആ ചെയ്താ നീ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ റഹ്മാനെ. അല്ലാഹുവെ, പടച്ചവനെ, റബ്ബെ, നിന്റെ പള്ളിക്കകത്തിരുന്ന് നിന്നെക്കുറിച്ചു പറഞ്ഞിട്ട് നീട്ടുന്ന ഈ കയ്യ നീ തട്ടിക്കളയല്ലേ അല്ലാ. അല്ലാ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്തുതാ അല്ലാ. ഞങ്ങളെത്ര വലിയ കൊടും പാപം ചെയ്തവരാലും നീ പൊറുത്തുതാ തമ്പുരാനെ. നീ ഞങ്ങളോട് കരുണ കാണിക്കണേ തമ്പുരാനെ. ഇവിടെ നിന്നിറങ്ങിപ്പോകുമ്പോൾ എല്ലാ പാപങ്ങളും പൊറുത്തവരായ നിലയിൽ നീ ഞങ്ങളെ യാത്രയാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളെ നീ സ്വർഗത്തിൻ്റെ അവകാശികളിൽ പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, സ്വർഗത്തിൻ്റെ അവകാശികളിൽ പെടുത്തണേ റബ്ബേ. കരുണക്കടലായ അല്ലാഹ്, പടച്ചവനെ, നീ ഞങ്ങളെ കൈവിടല്ലേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിൻ്റെ അകത്താണ്, മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്.
മർഹമത്ത് നൽകണേ അല്ലാ, ഖബറു വിശാലമാക്കണേ അല്ലാ, സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ, സ്വർഗത്തിൻ്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാ, അവരുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. ഈ പള്ളിയുടെ ചുറ്റുപാട് ആരെല്ലാം കിടക്കുന്നുണ്ടോ റബ്ബേ, ഇന്നവർക്ക് പെരുന്നാളിൻ്റെ സന്തോഷമാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ അവരുടെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളിൽ പലരും പല പല രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റബ്ബേ, രോഗം തരുന്നവൻ നീയാണല്ലോ അല്ലാ, ഒരു മരുന്നും നിനക്ക് ആവശ്യമില്ലല്ലോ അല്ലാ, ഞങ്ങൾക്ക് പരിപൂർണ ശിഫാഅ്താ അല്ലാ, ഞങ്ങൾക്ക് ആഫിയത്ത്താ അല്ലാ, ഞങ്ങൾക്ക് ദീർഘായുസ്താ അല്ലാ, ഞങ്ങൾ അറുത്തു മുറിക്കല്ലേ അല്ലാ, ഞങ്ങളുടെ കൈകാലുകൾ വെട്ടി മുറിക്കല്ലേ അല്ലാ, ഞങ്ങളുടെ കിഡ്നി തകർക്കല്ലേ അല്ലാ, ഞങ്ങൾക്ക് ക്യാൻസർ തരല്ലേ അല്ലാ, സ്റ്റോക്ക് തരല്ലേ അല്ലാ. പടച്ചവനെ റബ്ബേ, ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ, ഞങ്ങളെ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ റബ്ബേ, എല്ലാവരും ഞങ്ങൾ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ എപ്പോൾ എവിടെ വെച്ചാ മരിക്കുന്നതെന്നറിയില്ല, ഈമാനോടുകൂടിയുള്ള ഒരു മരണം തരണേ അല്ലാ, എന്തൊക്കെ മറന്നാലും ലാ ഇലാഹ ഇല്ലല്ലാ പറയാനുള്ള ഓർമ്മ നൽകണേ അല്ലാ, അത് പറയാനുള്ള ശക്തി ഞങ്ങളുടെ നാവിന് നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, നീ ഞങ്ങളോട് കരുണ കാണിക്കണേ അല്ലാ, ഞങ്ങളുടെ മരണവേദന കുറച്ച് തരണേ, ഞങ്ങളുടെ മരണവേദന നീ കുറച്ച് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളെ നീ കൈവിടല്ലേ റഹ്മാൻ. അല്ലാഹുവേ ഞങ്ങൾ ചെയ്യുന്ന പാപത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ അവസാനം നീ മോശമാക്കല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചോനെ, ഞങ്ങൾക്ക് നീ നല്ല മരണം നൽകണേ പടച്ചോനെ, ഞങ്ങളാരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ലേ റബ്ബേ, ഞങ്ങളാരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാ. അല്ലാ തൗബ ചെയ്തു മരിക്കാൻ ഭാഗ്യം നൽകണേ പടച്ചവൻ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ദുർമരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മരണം തരല്ലേ അല്ലാ, മയ്യത്ത് പോലും ജനങ്ങളെ കാണിപ്പിക്കാനോ കുളിപ്പിക്കാനോ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ, പള്ളിയുടെ ഏതെങ്കിലും ഒരു മൂലയിൽ കൊണ്ടുപോയി കുഴിച്ചിടുന്നൊരവസ്ഥയെ തൊട്ട് കാക്കണേ പടച്ചവൻ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യമാരെ നീ സാലിഹത്തുകളാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യമാരെ നീ സാലിഹത്തുകളാക്കണേ പടച്ചവനെ. കരുണക്കടലായ റബ്ബേ, നീ ഞങ്ങളെ കൈവിടല്ലേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഇവിടുത്തെ ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്ക റബ്ബേ, ആഫിയത്തും ദീർഘായുസും കൊടുക്ക റബ്ബേ. അല്ലാഹുവേ ജമാഅത്തിൻ്റെ പരിപാലന സമിതി ഇവിടെ ഒരുമിച്ചുകൂടി ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കല്ലാ, ഞങ്ങളുടെ ആഗ്രഹം നിനക്കറിയാമല്ലോ അല്ലാ, നല്ലത് സാധിപ്പിച്ചതാ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്കെല്ലാവർക്കും നീ ആഫിയത്തും ദീർഘായുസും താ പടച്ചവനെ. ഞങ്ങളുടെ ജോലിയിൽ നീ അഭിവൃദ്ധി നൽകണേ പടച്ചവനെ. അല്ലാ നീ എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് നൽകിയോ അതിൽ മുഴുവനിലും നീ ബർക്കത്ത് നൽകണേ അല്ലാ. അല്ലാ നീ നൽകിയ ഞാമത്തുകൾ മുഴുവനും മരിക്കുമ്പോളും നീ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ പടച്ചവനെ. അല്ലാഹുവേ പ്രവാസികൾ വല്ലാത്ത പ്രയാസത്തിലാണ് നീ കൈവിടല്ലേ അല്ലാ, അവരുടെ ജോലിയിൽ സ്ഥിരത നൽകണേ പടച്ചവനെ, സമാധാനം നൽകണേ പടച്ചവനെ. മണിക്കൂറുകളായിട്ട് ഈ ദുആ പ്രതീക്ഷിച്ചിരിക്കുന്ന ആയിരങ്ങളുണ്ട് റഹ്മാനേ, നീ അവരെ കൈവിടല്ലേ അല്ലാ, അവരുടെ അവസാന സമയം നന്നാക്കണേ അല്ലാ, അവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, മരിക്കുന്ന സമയം അവർക്ക് സ്വർഗം കണ്ടു മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. മുത്തുനബിയുടെ പൊരുത്തം അവർക്കും ഞങ്ങൾക്കും നൽകണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും അംറയും സിയാറത്തും ചെയ്യാൻ നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. കരുണക്കടലായ റബ്ബേ, നീ ഞങ്ങളെ കൈവിടല്ലേ പടച്ചവനെ. അല്ലാഹുവേ നിന്റെ മസ്ജിദിന് വേണ്ടി സദക്ക ചോദിച്ച തന്ന ഒരാളെ നീ മറക്കല്ലേ പടച്ചവനെ. ഈ പള്ളിക്കകത്തിരുന്ന് സ്വർഗത്തിൽ പോകാൻ ഭാഗ്യം നൽകണേ പടച്ചവനെ. അല്ലാഹുവേ കാസർഗോഡുള്ള സ്ഥാപനത്തിന് വേണ്ടി ചോദിച്ചപ്പോ റബ്ബേ സദക്ക നൽകിയവരെ നീ മറക്കല്ലേ അല്ലാ.
അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ, പടച്ചവൻ അവിടുത്തെ പരിപാലന സമിതിയെ നീ അനുഗ്രഹിക്കണേ അല്ലാ, അവരുടെ ദുനിയാവും ആഖിറവും വെളിച്ചമാക്കണേ അല്ലാ, പ്രത്യേകിച്ച് അവിടുത്തെ ഉസ്താദന്മാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ, അവരുടെ ഇൽമിൽ നീ വിശാലത നൽകണേ അല്ലാ, അവരുടെ മക്കളെയും ഹാഫിളിങ്ങളും ആലിമീങ്ങളും ആക്കി കൊടുക്കണേ അല്ലാ. അള്ളാഹുവിടെ ഒരുമിച്ച് കൂടി ഞങ്ങളെ എല്ലാവരെയും നീ കബൂലാക്കണേ റബ്ബേ. അള്ളാഹു ഇവിടെ ചെയ്ത മുഴുവൻ സദക്കകളും നീ സ്വീകരിക്കണേ അല്ലാ. ഭക്ഷണം കൊടുക്കുന്നവർ, ചായ കൊടുക്കുന്നവർ എല്ലാവർക്കും നീ സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവേ ഈ പ്രഭാഷണം ലൈവ് ചെയ്യുന്ന സഹോദരങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. അള്ളാഹുവേ പടച്ചവനെ ആരെല്ലാം എവിടെയെല്ലാം വെച്ചതു ആ കൊണ്ട് വസീയത്ത് ചെയ്തോ സർവരുടെയും ഹലാലായ മുറാദ് ഹാസിലാക്കണേ തമ്പുരാനെ. പടച്ചവനെ മഞ്ഞപ്പിത്തം കരളിൽ ബാധിച്ച് മാറ്റിവെക്കാൻ വാരി കൊടുക്കാൻ തയ്യാറായി ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അള്ളാഹുവേ ചെറിയ തടസ്സം വന്നിരിക്കുന്നു റഹ്മാനെ. ആ പാപപ്പെട്ട മനുഷ്യനോട് നീ കരുണ കാണിക്കണേ റഹ്മാനെ. എന്തെങ്കിലും വഴി നീ തുറന്നു കൊടുക്കണേ പടച്ചവനെ. അള്ളാഹുവെ ഈ ലോകത്ത് നീ ഇഷ്ടപ്പെടുന്നവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നീ ശിഫാ കൊടുക്കണേ പടച്ചവനെ. പ്രയാസത്തിൽ കഴിയുന്ന എല്ലാവരുടെയും രോഗങ്ങൾ മാറ്റണേ അല്ലാ. ഈ നാട്ടുകാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവെ ഈ ദുആയെ നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ എൻ്റെ വാപ്പാടെ കബറിടം നീ വിശാലമാക്കണേ അല്ലാ. എൻ്റെ ഉമ്മയ്ക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. എൻ്റെ കൂടപ്പുറപ്പുകളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ എൻ്റെ ഭാര്യയുടെ വാപ്പ ഓരോ ദിവസം കഴിയുമ്പോഴും വലിയ പ്രയാസത്തിലാണ്. നീ ശിഫാവ് കൊടുക്കണേ പടച്ചവനെ. ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും മാറ്റണേ പടച്ചവനെ. അള്ളാഹുവെ എൻ്റെ ഭാര്യയെ നീ സാലിഹത്താക്കണേ റഹ്മാനെ. അള്ളാഹുവെ പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അള്ളാഹുവെ പടച്ചവനെ ഇന്നെൻ്റെ വിവാഹ വാർഷികമാണ്. അള്ളാഹുവെ റബ്ബേ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അള്ളാഹുവെ സ്വർഗത്തിൽ ഞങ്ങളെ നീ ജോഡികളാക്കണേ തമ്പു. അള്ളാഹുവെ മരിക്കുമ്പോൾ പൊരുത്തത്തോടുകൂടി മരിച്ച് നാളെ സ്വർഗത്തിലും ഒരുമിക്കാൻ നീ ഭാഗ്യം നൽകണേ റബ്ബുനാനെ. അള്ളാഹുവെ എൻ്റെ മക്കൾ അള്ളാഹുവെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ പടച്ചവനെ. അള്ളാഹുവെ പടച്ച റബ്ബേ ഈ ശബ്ദം നീ നിലനിർത്തി തരണേ അല്ലാ. അഹങ്കാരം തരല്ലേ അല്ലാ, റിയാ നൽകല്ലേ അല്ലാ, മുനാഫിക്കീങ്ങളിൽ പെടുത്തല്ലേ അല്ലാ. പടച്ചവനെ ജീവിതത്തിലെ പിഴവുകൾ പുറത്തു എനിക്കൊരവസരം നൽകണേ തമ്പുരാനെ. എൻ്റെ രോഗങ്ങളും പ്രയാസങ്ങളുമെല്ലാം നിനക്കറിയാം, നീ കൈവിടല്ലേ റഹ്മാനെ. പരിപൂർണ ശിഫാ നൽകണേ തമ്പുരാനെ. അള്ളാഹുവെ പടച്ചവനെ ഈ ദുആയിൽ ആരുടെയെങ്കിലും ആമീനിനെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളെ നീ കൈവിടല്ലേ പടച്ചവനെ. അള്ളാഹുവെ ഞങ്ങളെ നീ കൈവിടല്ലേ റഹ്മാനെ. പടച്ചവൻ ഈ ദുആയെ നീ കബൂലാക്കണേ റബ്ബേ, സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബി റഹംഹുമ കമാ റബ്ബയാനി صغيرا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب അബ ഇൻഷാഅല്ലാ എല്ലാവരും ദുആ ചെയ്യാ. എന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ വിവാഹ വാർഷികമാണ്. സത്യം പറഞ്ഞാൽ കല്യാണത്തിൻ്റെ അന്ന് മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാ വാർഷികത്തിനും വയതിൻ്റെ സദസ്സിലാണ്. ഈ പ്രാവശ്യമെങ്കിലും ഉള്ള കൂടെ ഉണ്ടാകുന്ന കരുതിയേ ഈ പ്രാവശ്യം അൽഹംദുലില്ലാ. പക്ഷേ ഞാൻ ഹാപ്പിയാണ്, കാരണം ഇങ്ങനൊരു സദസ്സിൽ ദുആ ചെയ്യാൻ പറ്റുന്നതിനെക്കാരും വലിയ ഒരു ഗിഫ്റ്റ് ആർക്കും കിട്ടൂല. അപ്പോൾ അൽഹംദുലില്ലാ, അള്ളാഹു എല്ലാവിധ അപൂർത്തിയും നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യ് ഇൻഷാഅല്ലാ. അള്ളാഹു നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ ഖൈറും ബറക്കത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പള്ളിക്കൊക്കെ വേണ്ടി സദക്ക നൽകുന്നവർ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. وآخر دعانا الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته